വിദ്യാമ്മയോടായിരുന്നു എനിക്ക് ഇറ്റ് വാസ് എ എക്സ്പീരിയൻസ് രോഹിണി വർഷങ്ങൾക്ക് ശേഷം അതായത് കാലമാണ് നമ്മൾ ഒരുമിച്ച് അഭിനയിച്ച ലാസ്റ്റ് ചിത്രം അത് കഴിഞ്ഞിട്ട് കുറേ വർഷങ്ങളായി അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കഴിഞ്ഞതിൻ്റെ കഴിഞ്ഞ വർഷം രേവിൻ്റെ കല്യാണത്തിന് കണ്ടത് വളരെ സന്തോഷമുണ്ടായി ഇത്രയും ഒരു നീണ്ട അവധിക്ക് ശേഷം നമ്മൾ കണ്ടുമുട്ടി നമ്മുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് മുമ്പോട്ട് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് വളരെ സന്തോഷം കാണാൻ എന്താണെന്ന് വെച്ചാൽ കുറേ ഫിലിംസ് ഞാൻ ഈയിടെ കണ്ടിരുന്നു ബാഹുബലി പിന്നെ മലയാളത്തിൽ ഗപ്പി റീസെൻറ്റായിട്ട് റിലീസായ വേലൈക്കാരൻ ഇതിലെല്ലാം രോഹിണിയുണ്ട് അപ്പം സൗത്ത് ഇന്ത്യൻ ഫിലിംസിലെല്ലാം രോഹിണി സജീവമായി തന്നെ ഇപ്പോഴും അഭിനയിക്കുന്നുണ്ട് ഇത് എനിക്ക് കാണുമ്പോഴത്തേക്കും വളരെയധികം സന്തോഷമുണ്ട് എന്താ വെച്ചാൽ യു ആർ കീപ്പിംഗ് യുവർ സെൽഫ് വെരി ബിസി പിന്നെ ആ തിരക്കിൻ്റെ ഇടയ്ക്കാണ് ഒരു നല്ല വർത്തമാനം ഞാൻ അറിഞ്ഞത് രോഹിണി അപ്പാവിൻ മീസെ എന്ന പടം സംവിധാനം ചെയ്തത് അപ്പോൾ ഈ പടം ചെയ്യാനായിട്ട് എന്തായിരുന്നു രോഹിണിക്കൊരു ഇൻസ്പിറേഷൻ ഉണ്ടായത് ഒരു എത്ര ഒരു വർഷത്തെ ഞങ്ങളൊരു തമിഴ് പടത്തിൽ അഭിനയിച്ചു ഒന്നിച്ചിട്ട് തിരുട്ട് രാജാക്കൾ എന്ന് പറഞ്ഞു ഷീ വാസ് മെയിൻ ഒരു ഒരു അപ്പോൾ ഈ പഴയ ആൾക്കാരെയൊക്കെ പിന്നീട് കാണുമ്പോൾ എനിക്ക് തോന്നുന്നു ഓർമ്മകൾ നമ്മുടെ മനസ്സിലേക്ക് വരാൻ വേണ്ടിയിട്ട് വേണ്ടി ലയിക്കണോ ആ സമയത്ത് നമുക്ക് ഈ കൾച്ചർ ഇല്ല അപ്പോൾ എവിടെ വേണമെങ്കിലും ഇരിക്കാം എവിടെ വേണമെങ്കിലും നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള സമയം കിട്ടുമോ ഭക്ഷണം കഴിക്കണത് ഡ്രസ് ചേഞ്ച് ചെയ്യാനൊക്കെ ഒരു ഭയങ്കര ഒരു ഇതൊന്നും വേണ്ട എവിടെ വേണമെങ്കിലും ആരെങ്കിലും ഒരു ഫാമിലി ആയിട്ട്